എല്ലാവർക്കും ട്രാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബോട്ട് ട്രിപ്പിനെ കുറിച്ചാണ്. അതായത് ആലപ്പുഴ വഴി ഒക്കെ നമ്മൾ റോഡ് വഴി പോകുന്ന സമയത്ത് കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലപ്പുഴ അല്ലെങ്കിൽ നമ്മുടെ നെടുമുടി, എടത്വ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബോട്ട്, അതായത് ഗവൺമെൻറ് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് ബോട്ടിൽ നല്ലൊരു കുട്ടനാടൻ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു ബോട്ട് യാത്ര നമുക്ക് സാധ്യമാവും. ഈ മെയിൻ സ്റ്റോപ്പുകളിൽ നിന്നുള്ള ബോട്ട് സർവീസ് ടൈം നമ്മുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഓരോ പ്രത്യേക എടത്വ, ആലപ്പുഴ, നെടുമുടി പോലുള്ള സ്റ്റോപ്പുകളിൽ നിന്നുള്ള ബോട്ടിൻ്റെ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഞങ്ങൾ എടത്വ മുതൽ തായങ്കരി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് വരെയാണ് യാത്ര ചെയ്തത്. അപ്പോൾ എടത്വന്ന് ബോട്ടിൽ കയറിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു കണ്ടക്ടറോട്, ഞങ്ങൾക്ക് തിരിച്ചു വരുന്ന ബോട്ടിൽ വീണ്ടും എടത്വ തന്നെ വരണം, അപ്പോൾ നമ്മൾ എവിടെ ഇറങ്ങണം എന്ന് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞു തന്നത് നിങ്ങൾ തായങ്കരി ഇറങ്ങിയാൽ മതി എന്നുള്ള കാര്യം. ഇത് നമ്മൾ തായങ്കരി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു ബോട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ആ ബോട്ടിനകത്ത് നമ്മൾ കയറി, ടിക്കറ്റ് നമ്മൾ ബോട്ടിനകത്ത് കയറിയിട്ടാണ് എടുക്കേണ്ടത്. ടിക്കറ്റ് നമ്മുടെ KSRTC ബസ്സിലൊക്കെ ഉള്ള പോലെ തന്നെ ടിക്കറ്റ് കണ്ടക്ടർ കാണും. കണ്ടക്ടർ അടുത്തു നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുക. ഞങ്ങൾക്ക് ഈ ട്രിപ്പിന് രണ്ട് പേർക്ക് വൺ സൈഡ് 18 രൂപയാണ് വന്നത്, അപ്പോൾ തിരിച്ചും 18 രൂപ. 36 രൂപയ്ക്ക് ഞങ്ങൾ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം, 12 to 15 കിലോമീറ്ററോളം ദൂരം നമ്മൾ ബോട്ടിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റി രണ്ട് പേർക്ക്. അപ്പോൾ ഇത്രയും തുച്ഛമായ റേറ്റിൽ നമുക്ക് വേറൊരു ഇതുപോലെ നല്ലൊരു ബോട്ട് യാത്ര സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ഹൗസ് ബോട്ടോ ഒക്കെ നമ്മൾ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് എബോ 1000 rupees എങ്ങനെ പോയാലും നമുക്ക് ചാർജ് വരും. അപ്പോൾ ഇത് വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് കുട്ടനാടിൻ്റെ മുഴുവൻ ഭംഗി ആസ്വദിച്ചിട്ടുള്ള ഒരു യാത്രയും നമുക്ക് സാധ്യമാവും. ഹൗസ് ബോട്ടൊക്കെ ആണെങ്കിൽ അവർ കായലിലൊക്കെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ ആസ്വദിച്ച് നടത്താവുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഈ വഴിയൊക്കെ പോകുന്നവർ സമയമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറൊരു യാത്രയുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.